നമസ്കാരം. ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന വലിയ പ്രശ്നം നിയമന വിവാദമാണ്. നിയമന വിവാദം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് പോലീസും അന്വേഷണ ഏജൻസിയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ചിലര് രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് കരുതി അവരുടെ കുടുംബത്തിലുള്ളവർ ഒരു നിയമനം കിട്ടിയാലോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പോസ്റ്റിലേക്ക് ജോലി ലഭിച്ചാലോ അത് താൽക്കാലികമായോ അല്ലെങ്കിൽ അത് സ്ഥിര നിയമനമോ ആയിക്കോട്ടെ അത് കിട്ടിയാൽ അതിൽ പ്രത്യേക കണ്ണോടു കൂടി നോക്കുന്നത് അപകടമാണ്. അത് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തെറ്റാണെങ്കിൽ അതിനെ തെറ്റായിട്ട് സ്ഥിരീകരിക്കണം വിമർശിക്കേണ്ടതുണ്ട്. പക്ഷേ ചിലരുടെ ഭാര്യയായതുകൊണ്ടോ സഹോദരിയായതുകൊണ്ടോ സഹോദരനായതുകൊണ്ടോ ബന്ധുവായതുകൊണ്ടോ ഈ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ കണ്ണിൽ പറയുന്നത് അവർക്ക് ജോലി കിട്ടാൻ പാടില്ല അവർക്ക് ഏതെങ്കിലും നിയമനം കിട്ടിയാൽ അത് ഇന്ന വ്യക്തിയുടെ സ്വാധീനത്തിന്റെ ഭാഗമാണ് ഈ എഴുതിയവർക്ക് പ്രത്യേകിച്ച് ഐഡന്റിറ്റിയോ വ്യക്തിത്വമോ കഴിവോ ഇല്ലാത്തവരാണ് ഈ പറയുന്ന നേതാവിന്റെ ചുറ്റിപ്പറ്റിയാണ് ഈ ജോലി കിട്ടിയതെന്ന് പറയുന്ന ഒരു സാഹചര്യം. അത് പറഞ്ഞു വന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീമിനുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചാണ്. മുഖ്യധാര മാധ്യമങ്ങളിലുൾപ്പെടെ റഹീമിന്റെ സഹോദരിക്കും ഭാര്യ അമൃതയ്ക്കും ജോലി കിട്ടിയതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു മുഖ്യധാര മാധ്യമം ആദ്യമായി എഴുതിയൊരു വാർത്തയുണ്ട്. അനധികൃത നിയമനമാണെന്ന് പറഞ്ഞു. അത് ഭാര്യയുടെ കാര്യമെടുത്താൽ അമൃത ഒരു നിയമ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ്. ഒപ്പം ഒരു സ്വകാര്യ കോളേജിൽ അധ്യാപികയായി വർക്ക് ചെയ്യുന്നൊരു ആൾക്ക് തീരദേശ പരിപാലന അതോറിറ്റിയിൽ സബ്ജക്ട് എക്സ്പേർട്ട് എന്ന രീതിയിൽ ഒരു കമ്മിറ്റിയിൽ അംഗമാകാനായിട്ടുള്ള അവസരമൊരുക്കുകയാണ്. ഈ തീരദേശ പരിപാലന അതോറിറ്റി സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അതോറിറ്റിയാണ്. ആ അതോറിറ്റിയിലേക്ക് എ എ റഹീമിന്റെ ഭാര്യ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് ഈ കമ്മിറ്റിയിലേക്ക് എടുക്കാൻ പറ്റിയ ആളാണെന്ന് സർക്കാർ ശുപാർശ ചെയ്യുന്നു. ആ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് ആ അതോറിറ്റിയിലേക്ക് ഒരു കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒന്നര വർഷം മുമ്പാണ് ഇത് നടന്നത്. ഇത് ഇവിടുത്തെ ഒരു മുഖ്യധാര മാധ്യമം അതിലെ പ്രമുഖ ജേർണലിസ്റ്റ് തന്നെ ഒരു വാർത്ത കൊടുത്തു. ആ വാർത്ത തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം അതേ സംഭവം വീണ്ടും കുത്തിപ്പൊക്കുകയാണ് അല്ലെങ്കിൽ ആവർത്തിക്കുകയാണ്. നടക്കാത്തൊരു കാര്യം, അതായത് സെൻട്രൽ ഗവൺമെന്റിന് അയോഗ്യയാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ഒഴിവാക്കാമായിരുന്ന ഒരു പോസ്റ്റിംഗ് അവർ യോഗ്യതയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി അംഗമാക്കുകയാണ്. ഈ കമ്മിറ്റി അംഗം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും വലിയ എന്തോ പേയ്മെന്റ് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. ഒരിക്കലുമല്ല, കേവലം സിറ്റിംഗിന് മാത്രം പൈസ കിട്ടുന്നത് 1000ഓ 2000ഓ രൂപയ്ക്കകത്ത് മാത്രം കിട്ടുന്ന ഒരു പോസ്റ്റ്. തന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് തനിക്കുള്ള ജോലിയോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു കമ്മിറ്റിയിൽ വർക്ക് ചെയ്താൽ അത് അക്കാഡമിക്കലിയും ഒപ്പം തന്റെ കരിയറിനും ഏറെ ഗുണകരമാകുമെന്ന് കരുതി ഒരാൾ ആ കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നത് ഇവർ ആവശ്യപ്പെട്ടിട്ടല്ല ഈ പേര് നാമനിർദ്ദേശം പോലും പോകുന്നത്. അത് കോളേജ് പ്രൊഫസർ എന്ന നിലയ്ക്ക് ആ പ്രോജക്റ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയാണ്. പി എസ് സി പോലുമല്ല, പക്ഷേ പ്രചരണം മുഴുവൻ പി എസ് സി നിയമനമായിരുന്നു എന്ന തരത്തിലാണ്. അമൃതയ്ക്കും ഒപ്പം എ എ റഹീമിനും, എ എ റഹീം ഡിവൈഎഫ്ഐ കാരനായതിനാൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഇടതു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിനാലായിരുന്നു ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തിവിട്ടത്. ആ ഉയർത്തിവിട്ട റിപ്പോർട്ടർ പിന്നീട് ഒരിക്കലും ഇത് തിരുത്തി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ എം പി രാജേഷിന്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നതിന്റെ കൂട്ടത്തിൽ എ റഹീമിനെതിരെയുള്ള ഈ വ്യാജ ആരോപണം പിന്നെയും ഉണ്ടാക്കപ്പെട്ടു. അത് അവർ ചൂണ്ടിക്കാട്ടിയപ്പോൾ പിറ്റെന്ന് മനോരമ ഉൾപ്പെടെയുള്ള പത്രം തിരുത്തു കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാജ വാർത്തയായിരുന്നു അല്ലെങ്കിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് അമൃത പറഞ്ഞതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും പുറത്തു വന്നു. ഇപ്പോൾ ഈ വാർത്ത അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ഇതിന്റെ നിജസ്ഥിതി പലർക്കും അറിയാത്തൊരു സാഹചര്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഏതെങ്കിലും ഒരു സംഭവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറോ കടലാസോ കൈ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ വാക്ക് കേൾക്കുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ചില വിഷയങ്ങളെ കൃത്യമായി പഠിക്കാതെയോ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെയോ ചിലർ വാർത്തകൾ അങ്ങ് പടച്ചു വിടുകയാണ്. ഈ പോപ്പുലാരിറ്റി ഉണ്ട് എന്ന് കരുതി അതിനകത്ത് എന്തെങ്കിലും പറഞ്ഞങ്ങ് പ്രതിഫലിപ്പിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തിപ്പെട്ട് അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാൽ അത് തെറ്റാണെങ്കിൽ അത് തിരുത്താനുള്ള മാന്യത കാണിക്കുന്നതായിരിക്കണം മാധ്യമ പ്രവർത്തനം എന്ന് പറയേണ്ടി വരുന്നുണ്ട്. അതായത് മാധ്യമ പ്രവർത്തകർക്കും വേണം ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ ശരി അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ശരി എന്നുള്ള തോന്നലുള്ളതാണ് ഇവിടുത്തെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ പലരുടെയും പ്രശ്നം.
അവർ കൊടുക്കുന്നതാണ് ശരി, അതിൽ തിരുത്തൽ വരുത്തില്ല. അതുകൊണ്ട് മറ്റൊരാൾക്കുണ്ടാകുന്ന ഡാമേജും അല്ലെങ്കിൽ മറ്റൊരാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും എത്രത്തോളമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എത്രയെത്ര വ്യാജ വാർത്തകൾ വന്നു. സമാനമാണ് റഹീമിന്റെ സഹോദരിയുടെ പേരിൽ ഉയർന്ന ആരോപണവും. ആ നിയമനം പോലും സർക്കാർ സർവീസിലേക്ക് താൽക്കാലിക നിയമനം ലഭിച്ചതിന് ശേഷം അത് ഉമ്മൻചാണ്ടി സർക്കാർ അതിനുശേഷം കടന്നു വന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ നിയമനം അനധികൃതമാണെന്ന് കണ്ട് തള്ളിക്കളയാമായിരുന്നു, തള്ളിക്കളഞ്ഞില്ല. അത് കഴിഞ്ഞ് വീണ്ടും പിണറായി സർക്കാർ വരുന്നു. ഇപ്പോൾ റഹീം DYFI സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുൻനിർത്തി ഈ വിഷയം ഉയർത്തിക്കാട്ടി ഈ ഭാര്യയ്ക്കും സഹോദരിക്കും അനധികൃത നിയമനം കൊടുത്തു എന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് വ്യക്തികളും ക്വാളിഫൈഡ് ആണോ എന്നുള്ളതല്ല ചർച്ച ചെയ്യുന്നത്, പലരെയും മറികടന്നു എന്നാണ് പറയുന്നത്. ഈ പലരെയും മറികടന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇതിന് തീരുമാനമെടുക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. റഹീമാണോ നേരിട്ട് നിയമനങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം, താൽക്കാലിക നിയമനം നേടിയത് റഹീമിന്റെ സ്വാധീനത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുശേഷം അടുത്ത സർക്കാർ വരുമ്പോൾ ആ നിയമനം നീട്ടിക്കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ്? അനധികൃത നിയമനമാണെന്ന് പറഞ്ഞ് അതിനെ പുറത്താക്കിക്കൂടെയോ? അപ്പോൾ ആ വ്യക്തി എലിജിബിൾ ആണെന്ന് കണ്ടെത്തിയാണ് റഹീമിന്റെ മാത്രം സഹോദരി ആയതുകൊണ്ട് ആ വിഷയത്തെ വിവാദമാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ നേരിടുന്നത് കാരണം ചില രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾക്ക് വലിയ തോതിൽ കളങ്കമേൽക്കുന്നുണ്ട് എന്നുള്ള ആരോപണം അവർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതായത് പൊതുരംഗത്ത് നിൽക്കുന്നത് കാരണം അവരുടെ ഭാര്യ ആയതുകൊണ്ടോ സഹോദരി ആയതുകൊണ്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ബന്ധു ആയതുകൊണ്ടോ പലരും ഇത്തരത്തിൽ അർഹതപ്പെട്ട സംഭവങ്ങൾ കിട്ടുമ്പോൾ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. MB രാജേഷിന്റെ വിഷയത്തിലായിരുന്നാൽ കൂടിയും അത് താല്പര്യങ്ങൾക്കനുസൃതമായി എവിടെ നിന്നോ പടച്ചുവിടുന്ന ഒരു സാഹചര്യമാണ്. ഇത് മാധ്യമപ്രവർത്തകർ കൃത്യമായി മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവർക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലായാൽ പോലും അതിനെ തിരുത്താതെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ ഈ സമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുന്നത്? അതാണോ മാധ്യമപ്രവർത്തനം? ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റ് ഒരു കാലത്ത് സംഭവിച്ചതിനെ പിന്നീടും ആവർത്തിക്കപ്പെടുകയാണ്. അത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ആ വ്യക്തികളെ ഫോക്കസ് ചെയ്ത് അവർക്കൊരു ബ്ലാക്ക് ഇമേജ് സമൂഹത്തിലേക്ക് ഉണ്ടാക്കണമെന്ന കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം സംഭവങ്ങളെന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഇത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതല്ല, ഇത് മനഃപൂർവ്വമാണെന്ന് പറയേണ്ടി വരുന്നത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം കൂടി പരിശോധിക്കുമ്പോഴാണ് ഇത്തരം കെട്ടിച്ചമയ്ക്കലുകൾ എന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കുന്നതാണെന്ന് പറയേണ്ടി വരുന്നത്.